എല്ലാവർക്കും നമസ്കാരം ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വരുന്ന പല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ് എന്താണ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് തെറാപ്പിക്ക് വരുന്ന പലരും പലപ്പോഴും ഓൺലൈനായിട്ട് ആയിട്ട് ആയിട്ടുള്ള വാലിഡ് സോഴ്സിൽ നിന്നുള്ള കണ്ടൻസുകളും മറ്റും വായിച്ചതിന് ശേഷം അതുപോലെ തന്നെ യൂട്യൂബിലും മറ്റും ആയിട്ടുള്ള ലൈസൻസ് പ്രൊഫഷണൽസിൻ്റെ കണ്ടൻസ് കണ്ടതിന് ശേഷം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടായിരിക്കും എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരിക്കാം എന്നാൽ തന്നെയും അവർക്ക് ഒരു സംശയമാണ് എന്താണ് ഈ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞുതരാം ഇത് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മാനസിക പ്രവർത്തനങ്ങളുണ്ട് അവയാണ് കോഗിനേറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത് പൊതുവെ ഇവ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഡിപ്രഷൻ മുതലായിട്ടുള്ള അവസ്ഥകൾ അനുഭവിക്കുന്ന ആൾക്കാരിലാണ് പലപ്പോഴും ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗാവസ്ഥ നിലനിന്ന് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിലനിൽക്കുന്ന ചില പ്രത്യേക ചിന്താരീതികളാണ് ചില നമ്മൾ പറയത്തില്ലേ കോമൺ ആയിട്ട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നെഗറ്റീവ് തിങ്കിങ് സ്റ്റൈലാണെന്നൊക്കെ അത്തരത്തിലുള്ള എളുപ്പം നെഗറ്റീവ് അസംഷനിലോട്ടും നെഗറ്റീവ് കൺക്ലൂഷനിലോട്ടും എത്തിച്ചേരാനായിട്ട് പലർക്കും മനസ്സിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രവണതകൾ ഉണ്ടായിരിക്കും അതിനെ നമ്മൾ കറ്റാസ്ട്രോഫൈസേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് പേഴ്സണലൈസേഷൻ ഇമോഷണൽ റീസണിങ് അങ്ങനെയൊക്കെ വ്യത്യസ്ത കോഗുനേറ്റീവ് ഡിഷോർഷൻസ് ആയിട്ട് പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും അവ കാണുക അതിലൂടെ നിങ്ങൾക്ക് ഈ ഡിപ്രഷൻ അനുഭവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന കോഗുനേറ്റീവ് ഡിഷോർസിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ഡിപ്രഷൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവയെ തിരിച്ചറിയാനും അതിൽ നിന്നും മാറി ചിന്തിക്കാനും അത് നിങ്ങളെ സഹായിക്കും ഇനി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന കണ്ടീഷനിൽ അതിൽ അറിയാവുന്നതാണ് ഓൾറെഡി ഡിപ്രസീവ് സോട്ട് ഓഫ് ഫേസ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വളരെ ഹാപ്പിയർ ആയിട്ടുള്ള ഒരു ഫേസും പലപ്പോഴും നമുക്ക് കാണാറുണ്ട് സോ ഇവിടെ സ്പ്ലിറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ആണ് നമ്മൾ ചിലപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവർ ഇഷ്ടപ്പെടുന്ന ആൾ ചിലപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കും അവർ ഏറ്റവും ബെസ്റ്റ് ആളാണ് ഏറ്റവും ഐഡിയൽ ആയിട്ട് അവർക്ക് ലഭിക്കാവുന്ന ഒരാളാണ് അതീവ സ്നേഹം അതീവ ഇഷ്ടം അതീവ ട്രസ്റ്റ് ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരാളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് അതേ സമയത്ത് അവരുടെ പാർട്ട്നറിൽ നിന്നും ചെറുതായിട്ടുള്ള ഒരു നീരസവും വേദനയും അവർക്ക് അനുഭവിച്ചു കഴിയുമ്പോൾ അവർക്ക് അവർ വളരെയധികം വെറുക്കപ്പെട്ടാനാവും ഏറ്റവും മോശം വ്യക്തിയാവും തീരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളായി മാറും എപ്പോഴും അവരെ സംശയത്തോടു കൂടി നോക്കി കാണേണ്ട ഒരാളായി മാറും എപ്പോൾ ആ വിഷമം അനുഭവിച്ച ആ അവർ ദുഃഖിച്ചിരിക്കുന്ന ഡിപ്രസീവായിട്ടുള്ള ആ സമയത്ത് അവരിത്തരത്തിൽ വളരെ ബ്ലാക്ക് ബ്ലാക്കായിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ പാർട്ണറെക്കുറിച്ച് ചിന്തിക്കാം അതേ സമയത്ത് നല്ല സന്തോഷത്തോടെയും ഹാപ്പിനെസോടും കൂടി അവർ ഇരിക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അവരുടെ പാർട്ണറെ അവർ കാണുക സോ ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും പൊട്ട സോ ഇത് ഇത്തരത്തിലുള്ള രണ്ട് വ്യത്യസ്ത അവസ്ഥകളിലോട്ട് രണ്ട് എക്സ്ട്രീമിലോട്ട് ഒരാൾ മാറി ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് സ്പ്ലിറ്റിങ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് ഇതൊരു കോർഗിനേറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് നമുക്ക് കണക്കാക്കാം സാധാരണയായിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി പി ഡി ഇല്ലാത്ത ആൾക്കാരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സ്പ്ലിറ്റിങ്ങിലോട്ട് അധികം പോകില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഒരാളും പെർഫെക്റ്റ് അല്ല ഒരാളും ഏറ്റവും പൊട്ടയാളല്ല ആൾക്കാരെന്ന് പറയുന്നത് അതിൻ്റെ ഇടയിലുള്ള ആ നോട്ട് ബ്ലാക്ക് ഓർ വൈറ്റ് ദ ആർ മോസ്റ്റ്ലി ഗ്രേ അല്ലേ കുറ്റങ്ങളും കുറവുകളും ഒക്കെയുള്ള അതേ സമയത്ത് നന്മകളൊക്കെയുള്ള ഉള്ളവരായിരിക്കും ഒരുവിധം എല്ലാവരും എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ നോർമലായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ ആൾക്കാരെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിക്കും പക്ഷേ ബി പി ഡി ഉള്ള ആൾക്കാർക്ക് വേരിയസ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഗ്രേ എന്ന് പറയുന്ന തോട്ടസസ് പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കാറില്ല അവർ അതിര ബ്ലാക്ക് ഓർ വൈറ്റിലോട്ട് മാറും സോ അതിനെ നമുക്ക് സിമ്പിളായിട്ട് സ്പ്ലിറ്റിംഗ് എന്ന് വിളിക്കാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അമർത്താം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോട്ടും നിങ്ങളുടെ പാർട്ട്ണറിലോട്ടൊക്കെ ഇതിനെക്കുറിച്ചുള്ള വിവരം എത്തിക്കുന്നതിനായിട്ട് വീഡിയോ ഷെയറും ചെയ്യുക ഇത്തരത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി വീഡിയോസ് ഇനിയും കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടതിന് എല്ലാവർക്കും നന്ദി വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ